വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ആദ്യമായി വൈദ്യുത പ്രവാഹത്തിന്റെ രാസഫലങ്ങൾ. വൈദ്യുത പ്രവാഹത്തിന്റെ രാസഫലങ്ങളെ മനസ്സിലാക്കുവാൻ ഒരു ചെറിയ പരീക്ഷണമാകാം. ഏവർക്കും സുപരിചിതമായ ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം തന്നെ ആയിക്കോട്ടെ. സർക്യൂട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? ഇത് നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡ്, ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡ്. ഇതിൻ്റെ നിഗമനം എഴുതുവാൻ എല്ലാവർക്കും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡിൽ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ഇലക്ട്രോഡിൽ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. പോസിറ്റീവ് ഇലക്ട്രോഡിൽ എന്ത് സംഭവിക്കുന്നു? പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സിജൻ ഉണ്ടാകുന്നു. വൈദ്യുത വിശ്ലേഷണം നടത്തുവാൻ വേണ്ട ഊർജം നൽകിയത് ആരാണ്? നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി തന്നെയാണ് ഊർജം നൽകിയത്. മറ്റ് വസ്തുക്കളെയും ഇതുപോലെ വിഘടിപ്പിക്കുവാൻ സാധ്യമാണോ? നമുക്ക് ചൊന്ന് ചെയ്തു നോക്കാം. രണ്ട് ബീക്കറിൽ പകുതി കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കുക. ഒന്ന് പരീക്ഷണത്തിനും മറ്റൊന്ന് താരതമ്യപ്പെടുത്താനുമാണ്. ഒരു ബീക്കറിൽ രണ്ട് കാർബോൺ ഇലക്ട്രോണുകൾ ഇടുക. ഇവയെ ബാറ്ററിയുടെ ടെർമിനലുമായി ബന്ധിപ്പിക്കുക. ഇവ രണ്ടിൻ്റെയും ഗാഢത നേരത്തെ തീരുമാനിച്ചു വെക്കേണ്ടതാണ്. സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. നിഗമനം എഴുതുക. അല്പസമയത്തിന് ശേഷം നമ്മൾക്ക് നമ്മുടെ നിഗമനം ഇതാണ്. നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡിന് ചുറ്റും നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്നു. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മങ്ങിയതായും കാണപ്പെടുന്നു. കാരണം എന്തായിരിക്കും? കോപ്പർ സൾഫേറ്റ് ഖരരൂപത്തിൽ കോപ്പർ സൾഫേറ്റ് തന്മാത്രകളായാണ് രൂപപ്പെടുന്നത്. എന്നാൽ ലായനി രൂപത്തിൽ അവ വിഘടിച്ച് അയോണുകൾ ഉണ്ടാകുന്നു. കോപ്പർ സൾഫേറ്റ് വിഘടിക്കുമ്പോൾ കോപ്പർ 2+ അയോണും ഹൈഡ്രജൻ പ്ലസ് അയോണും OH- അയോണും SO4 2- അയോണും ഉണ്ടാകുന്നു. കോപ്പർ അയോണുകൾ ആറ്റങ്ങൾ ആയി മാറിയത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞുവല്ലോ സൊല്യൂഷനിൽ കോപ്പർ അയോണുകൾ ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ കണ്ട ബ്രൗൺ നിറം അത് കോപ്പർ ആറ്റങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാകുന്നു? രണ്ട് ഇലക്ട്രോണിനെ കോപ്പർ അയോൺ സ്വീകരിച്ചാൽ അതൊരു കോപ്പർ ആറ്റമായി മാറുന്നതായിരിക്കും. പക്ഷേ ഈ രണ്ട് ഇലക്ട്രോണുകൾ എവിടെ നിന്നാണ് വന്നത്? വൈദ്യുതിയാണ് ഈ രണ്ട് ഇലക്ട്രോണുകളെ നൽകിയത്. നമ്മൾ കൊടുത്ത വൈദ്യുതി തന്നെ കോപ്പർ 2+ അയോണിനെ കോപ്പറാക്കി മാറ്റി. കോപ്പർ അയോണുകൾ കോപ്പർ ആറ്റങ്ങളായി മാറിയത് കൊണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക? കോപ്പർ സൾഫേറ്റ് ലായനിയിലുള്ള അയോണുകളുടെ എണ്ണം മാറിക്കഴിഞ്ഞു. അതിനാൽ ലായനിയുടെ ഗാഢതയ്ക്കും മാറ്റം വരുന്നു. ലായനിയിലെ കോപ്പർ അയോണുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ ഗാഢതയും കുറയും. അതുകൊണ്ടാണ് ലായനിയുടെ നിറത്തിന് മങ്ങൽ ഉണ്ടായത്. ഇനി നമുക്ക് പരീക്ഷണത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താം. പോസിറ്റീവ് ഇലക്ട്രോഡിൽ കാർബണ് പകരം കോപ്പർ ഇലക്ട്രോഡ് ഉപയോഗിക്കാം. എന്നിട്ട് നിഗമനം എഴുതാം. നേരത്തെ നമ്മൾ ഈ ഇലക്ട്രോഡ് കാർബൺ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മൾ അതിനെ കോപ്പർ ആയി ഉപയോഗിക്കുകയാണ്. കോപ്പർ ഇലക്ട്രോഡ് എടുത്ത് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുക. നേരത്തെ ലഭിച്ച നിഗമനം തന്നെയാണോ രണ്ടാമത് ലഭിക്കുക? അല്ല. എന്താണ് വ്യത്യാസം? രണ്ടാമത്തെ പരീക്ഷണത്തിൽ ലായനിയുടെ ഗാഢത മാറുന്നില്ല. കാരണം എന്തായിരിക്കും? ലായനയിലുള്ള സൾഫേറ്റ് അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോണിന് സമീപം എത്തുന്നു. അതിനാൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് കോപ്പർ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് കോപ്പർ അയോണുകളായി ലായനിയിൽ പ്രവേശിക്കുന്നു. അതായത് എത്ര കോപ്പർ ആറ്റങ്ങൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിക്ഷേപിക്കപ്പെടുന്നുവോ അത്രയും തന്നെ അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും ഉണ്ടാകുന്നു.
അങ്ങനെ അയോണുകളുടെ എണ്ണം സമം ആയി നിലനിൽക്കുന്നു. അതിനാൽ ഗാഢത മാറുന്നില്ല. പക്ഷേ കോപ്പർ ആറ്റങ്ങൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിക്ഷേപിക്കപ്പെടുകയും പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്നും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ കനം കുറഞ്ഞതായി കാണപ്പെടുന്നു. നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡും കോപ്പർ ആക്കി നോക്കാം. വ്യത്യാസമുണ്ടാകുക നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ കനം കൂടുന്നതായി കാണാം എന്ന് മാത്രമാണ്. സർക്യൂട്ട് ഡയഗ്രാം താഴെ കൊടുക്കുന്നു. അല്പസമയത്തിന് ശേഷം നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ കനം കൂടുന്നതായും പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ കനം കുറയുന്നതായും കാണപ്പെടുന്നു. വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോ പ്ലേറ്റിംഗ്. സ്വർണം പൂശുന്നത് വൈദ്യുത ലേപനം വഴിയാണ്. ഒരു ചാലക വസ്തുവിൻ്റെ ഉപരിതലത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. വൈദ്യുത ലേപനത്തിന് വേണ്ട സാമഗ്രികൾ: ബാറ്ററി. ഏത് ലോഹമാണോ പൂശേണ്ടത് ആ ലോഹത്തിൻ്റെ ലവണ ലായനി അഥവാ ഇലക്ട്രോലൈറ്റ്. ഏത് ലോഹത്തിലാണോ പൂശേണ്ടത് ആ ലോഹമാണ് നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത്. പൂശേണ്ട ലോഹത്തിൻ്റെ അയോണുകൾ പോസിറ്റീവ് ആയിരിക്കും. അതിനാൽ അവ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് സഞ്ചരിക്കുകയും നെഗറ്റീവ് ഇലക്ട്രോഡായ ലോഹത്തിൽ പൂശുകയും ചെയ്യും. സർക്യൂട്ട് ഡയഗ്രാം കൊടുക്കുന്നു. ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് പൂശേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനിയാണ്. കാത്തോഡ് അഥവാ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് പൂശപ്പെടേണ്ട ലോഹത്തിൻ്റെ ഭാഗവുമാണ്. ലായനിയിലുള്ള പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിന് സമീപം വരികയും നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ വൈദ്യുത ലേപനം നടക്കുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡിൽ കൂടി സഞ്ചരിക്കുന്ന ചാർജും അതിൽ നിക്ഷേപിക്കപ്പെടുന്ന ലോഹത്തിൻ്റെ മാസും തമ്മിൽ ഉള്ള ബന്ധം ആദ്യമായി കണ്ടുപിടിച്ചത് മിക്കേൽ ഫാരഡേ ആണ്. അദ്ദേഹത്തിൻ്റെ ഫോർമുലയാണ് മാസ് സമം സ്ഥിരാങ്കം ഗുണനം ചാർജ്. സ്ഥിരാങ്കം എന്ന് പറയുന്നത് ഓരോ എലമെൻറ്റിലും ഓരോ മെറ്റലിനും വ്യത്യാസപ്പെടുന്നതായിരിക്കും. വൈദ്യുത ലേപനം നാം നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്രദം ആകും? നമ്മൾ ഉപയോഗിക്കുന്ന 1 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ എല്ലാം തന്നെ വൈദ്യുത ലേപനം കഴിഞ്ഞവയാണ്. അവിടെ ഉപയോഗിക്കുന്നത് സ്വർണത്തിൻ്റെ ലവണ ലായനിയാണ്. സൈക്കിളിൻ്റെ ഹാൻഡിലുകൾ ടൈറ്റാനിയത്തിൻ്റെ ലവണ ലായനിയിൽ നിന്നും ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞവയാണ്. ഇരുമ്പിൻ്റെ പുറത്ത് സിങ്കിൻ്റെ വൈദ്യുത ലേപനം നടത്തുന്നതിന് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇരുമ്പിൻ്റെ ആയുസ് വർദ്ധിക്കുകയാണ്. നന്ദി.